ഹായ് ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും സിബിനു ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കാണുന്ന ഭാഗമാണ് വെട്ടിച്ചിറ ടൗൺ. വെട്ടിച്ചിറ ടൗണിൽ കാടാമ്പേവ റോഡിന് ഓപ്പോസൈഡായിട്ടാണ് വലിയൊരു ബ്രിഡ്ജ് വരുന്നത്. ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഫില്ലറൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഗർഡറുകൾ ഏകദേശം സ്ഥാപിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വെട്ടിച്ചിറയിലും വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വെട്ടിച്ചിറയിലിപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത് പുതിയ സർവീസ് റോഡിലൂടെ കേട്ടോ. രണ്ട് സൈഡിലായിട്ടും സർവീസ് റോഡ് സെറ്റായിട്ടുണ്ട്. അതിലൂടെയാണ് വാഹനങ്ങളിപ്പോൾ കടത്തിവിടുന്നത്. എപ്പോഴും നല്ല രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കേട്ടോ വെട്ടിച്ചിറ. ഈ ഭാഗത്താണ് വെട്ടിച്ചിറ ജുമാ മസ്ജിദ്. ഈ രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടാണ് വെട്ടിച്ചിറ ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനം നിലനിന്നിരുന്നത്. നമ്മൾ NH 66 റോഡ് വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ഖബറുകൾ ഇവിടെ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് ഖബറുകൾ ഇവിടുന്ന് മാറ്റി അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ. അത് പള്ളി കമ്മിറ്റി അതിന് വേണ്ടിയിട്ട് സ്ഥലം വിട്ട് നൽകിയതാണ്. ഇത്രയും കൂടുതൽ ഖബർസ്ഥാനം മാറ്റിയ സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ. റോഡ് വർക്കിന് വേണ്ടിയിട്ട് ഒരുപാട് രണ്ട് സൈഡിലായിട്ടും ഖബർസ്ഥാനം ഒരുപാട് പൊളിച്ച് നീക്കേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ കണ്ടില്ലേ, രണ്ട് സൈഡിലായിട്ട് സർവീസ് റോഡാണ് കാണുന്നത്. സെൻട്രലിലൂടെ കാണുന്നതാണ് പഴയ NH. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത് സർവീസ് റോഡിലൂടെ കേട്ടോ. ഇവിടെയൊക്കെ ഏകദേശം റോഡ് സർവീസ് റോഡൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.